السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على نبينا محمد وعلى آله وأصحابه ومن اهتدى بهداهم إلى يوم الدين. أما بعد، اتقوا الله عباد الله. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കേട്ടുവന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ആവശ്യമായ വാക്കുകളെയും ദിക്റുകളും തസ്ബീഹുകളും അതുപോലെ തന്നെ നമ്മുടെ പ്രവൃത്തികളെയും ഒക്കെ കുറിച്ചാണ്. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാൻ കാരണമായി തീരുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞു, ഉദുവിനെക്കുറിച്ച് പറഞ്ഞു, പള്ളിയിലേക്ക് നടക്കലിനെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ തുടങ്ങി വാങ്ങി കേൾക്കുന്ന സന്ദർഭത്തിൽ വിഷയം പറഞ്ഞു, നിസ്കാരശേഷമുള്ള ദിക്റുകൾ പറഞ്ഞു. ഇനി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഒരാൾ അയാളുടെ വിരിപ്പിലേക്ക് എത്തുന്നത് രാത്രി കിടക്കാനാണ്. ഒരു ദിവസത്തെ ജീവിതം അവസാനിക്കുകയാണ് നമ്മൾ ഉറക്കപ്പായയിലേക്ക് പ്രവേശിക്കുന്നതോടെ. ഒരു തരം മരണത്തിന് സമാനമായ അവസ്ഥയാണല്ലോ നമ്മളുടെ ഉറക്കമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഉറങ്ങാൻ കഴിയണം. നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന രൂപത്തിലാവണം നമ്മുടെ ഉറക്കം. എങ്കിൽ അതിനുവേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപം തന്നെ, ഒതുവെടുക്കുക, നിസ്കാരത്തിന് ഒതുവെടുക്കുന്നത് പോലെ ഒതുവെടുക്കുക. എന്നിട്ട് അവിടെ വന്ന് തൻ്റെ വിരിപ്പ് തട്ടിക്കുടഞ്ഞ് അതിൽ കിടക്കുമ്പോൾ കിടക്കേണ്ടുന്ന രൂപം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലതുവശത്തേക്ക് ചെരിഞ്ഞ് കിടക്കണം, വലത് കവിളിൻ്റെ അടിയിൽ വലത് കയ്യെ വെച്ച് കൊണ്ടുവേണം കിടക്കാൻ. ഇതൊക്കെ അള്ളാഹുബിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കിടത്തത്തിൻ്റെ രൂപങ്ങളാണ്. അവിടെ നമ്മളോട് സംസാരി ദിക്റ് ചൊല്ലുവാൻ, നമ്മളോട് പറയാൻ ധാരാളം പ്രാർത്ഥനകളും ദിക്റുകളും ഒക്കെ അള്ളാഹുബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ പാപങ്ങൾ എത്ര ധാരാളമുണ്ടെങ്കിലും അതെല്ലാം പൊറുക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുബിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു, മങ്കാല ഹീന യഅവി ഇലാ ഫിറാശിഹി, ഒരാൾ തൻ്റെ വിരിപ്പിലേക്ക് എത്തിയാൽ, താൻ കിടക്കാനുള്ള വിരിപ്പിലേക്ക്, തൻ്റെ കിടക്കപ്പായിലേക്ക് എത്തിയാൽ, ആ സമയത്ത് അവൻ പറയുകയാണെന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാരാധ്യനില്ല. വഹ്ദഹു ലാ ശരീക ലഹു, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, അവനാകുന്നു രാജാധിപത്യം, അവനാകുന്നു സ്തുതി അഖിലവും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇത് നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ വിശദീകരിച്ചത് കൊണ്ട് ഞാനത് പറയുന്നില്ല. തുടർന്ന് അവൻ പറയുന്നൊരു വർത്തമാനമുണ്ട്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ലാ ഹൗല വലാ ഖുവ്വ, ഒരു ശക്തിയുമില്ല, ഒരു കഴിവുമില്ല, ഒരു തരത്തിലുള്ള കഴിവും കാര്യവുമില്ല എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിൻ്റെയും അധിപൻ അല്ലാഹുവാണ്. ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ഉന്നതനായ, അങ്ങേയറ്റത്തെ മഹത്വമുള്ളവനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കുവ്വത്തും ഒരു ഹൗലുമില്ല. ഒരാൾക്കും നീങ്ങാനും കഴിയില്ല, ഒരാൾക്കും ശക്തി ഉപയോഗിക്കാനുമില്ല. എല്ലാത്തിൻ്റെയും അധിപൻ, എല്ലാത്തിൻ്റെയും ഉടമ അള്ളാഹുവാണ്. അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും കാര്യവുമില്ല. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭമാണ്. ഈ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞുകൊണ്ട്
ഇത് മാത്രമല്ല, ധാരാളമുണ്ട്. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, നമ്മുടെ പുതിയ തലമുറ, കുട്ടികൾ, യുവാക്കൾ, കൗമാരപ്രായക്കാർ എയർപോർട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെ പാട്ട് കേട്ട് തൻ്റെ ഇഷ്ടവിനോദത്തിലൂടെ അങ്ങനെ ഡാൻസും പാട്ടുകളും ഒക്കെ കേട്ട് 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 അങ്ങനെ ഉറങ്ങിപ്പോകുന്ന മനുഷ്യന്മാരുണ്ട്. തനിക്ക് റബ്ബ് നൽകിയ ഈ വലിയ ആയുസ് ഒരുപക്ഷെ ഈ രാത്രിയോട് അവസാനിക്കാം അല്ലേ? പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറത്ത് സുമറിൽ അള്ളാഹു പറഞ്ഞൊരു വാചകമുണ്ടല്ലോ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലതീ ഖളാ അലൈഹൽ മൗത് വയർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മ. അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതാണ്. ആത്മാവിനെ അള്ളാഹു ഏറ്റെടുക്കുകയാണ്, പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്. മരണം തീരുമാനിക്കാത്തവയെ അവയുടെ ഉറക്കവേളയിൽ പിടിച്ചെടുക്കുന്നുണ്ട്. അതിനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവധി തീരുമാനമായിട്ടില്ലാത്തവയെ ഇങ്ങോട്ട് പറഞ്ഞയക്കുമെന്നും കാണാം. മരണത്തിന് സമാനമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോൾ അള്ളാഹുവുമായുള്ള ബന്ധത്തിലൂടെ വേണം ഒരു മനുഷ്യൻ ഉറങ്ങാൻ, അവനെ പ്രകീർത്തിച്ചുകൊണ്ട് വേണം ഉറങ്ങാൻ. അവൻ തന്ന ആയുസ്, അവൻ തന്ന വെള്ളവും വായുവും ഭക്ഷണവും വസ്ത്രവും എല്ലാം ഉപയോഗപ്പെടുത്തി അവൻ തന്നതാണ് ഈ പാർപ്പിടം, അവൻ തന്നതാണ് ഈ തലചായിക്കാനൊരിടം. അതെല്ലാം അള്ളാഹു തന്ന സമ്മാനമാണ്, അള്ളാഹു തന്ന അനുഗ്രഹമാണ് എന്ന് മനസ്സിലുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനുള്ള നന്ദി രേഖപ്പെടുത്തി അവനെ സ്മരിച്ചുകൊണ്ട് അവനെ സ്തുതിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ നാമം വാഴ്ത്തിക്കൊണ്ട് അങ്ങനെയാണ് ഒരു വിശ്വാസി കിടന്നുറങ്ങുന്നത്. അങ്ങനെ കിടന്നുറങ്ങാൻ നേരത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഗുഫിറത്തു ലഹു ദുനൂബുഹു വലൗ കാനത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിൻ്റെ നുരയോളമുണ്ട് അയാളുടെ പാപങ്ങളെങ്കിലും ആ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ ഉറങ്ങാൻ നേരത്ത് ആ മക്കളുടെ അടുത്തുപോയി വാപ്പയോ ഉമ്മയോ ഇത് പറഞ്ഞു കൊടുത്ത് അവരെ ശീലിപ്പിക്കണം. മോളെ പോരെ, ഉറങ്ങാൻ നേരത്ത് ഇത് പറയണം, ഇതാണ് പറയേണ്ടത്, ഇങ്ങനെ പറയണം. വേറെയും ദിക്റുകൾ ധാരാളമുണ്ട്. ഞാൻ വലിയ ആളുകൾക്ക് വേണ്ടി പറയാം, അവസാനമായി പറയേണ്ട വാക്ക് ഏതാണെന്ന് റസൂല പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താ? അല്ലാഹുമ്മ അസ്ലംതു നഫ്സിയിലേക്ക വവജ്ജഹ്തു വജ്ഹിയിലേക്ക വഫദ്ദൽതു അംരിയിലേക്ക വഅൽജഅതു ളഹരിയിലേക്ക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിങ്ക ഇല്ലാ ഇലൈക ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. മുസ്ലിം പറഞ്ഞതാണ്, തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. ഒരു മനുഷ്യൻ അവൻ തന്നെ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ശക്തമായ വാക്കുകളാണ്. അതങ്ങനെ പറഞ്ഞ് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അങ്ങനെ നീ ഉറങ്ങി ആ ഉറക്കത്തിൽ നിൻ്റെ റൂഹ് പിടിക്കപ്പെട്ടു പോയാൽ നീ ശുദ്ധപ്രകൃതിയിൽ അള്ളാഹുവിൽ വിശ്വസിക്കായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് തന്നെയാണ് നീ മരിച്ചത്. അല്ല, നീ പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്നുവെങ്കിൽ ആ പ്രഭാതത്തിൻ്റെ ഉന്മപ്രഭാതത്തിന് മുമ്പ് നീ എഴുന്നേൽക്കുമ്പോൾ നീ എഴുന്നേൽക്കുന്നത് ശുദ്ധപ്രകൃതിയിലാണ്, നല്ല ഖൈറായ രൂപത്തിലാണ് എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഒലുവെടു നിസ്കാരത്തിന് വേണ്ടി ഒലുവെടുത്ത് വന്ന്, നിസ്കാരത്തിന് ഒലുവെടുക്കുന്നത് പോലെ ഒലുവെടുത്ത് വന്ന് നമ്മുടെ കിടപ്പറ കിടക്കയിലുള്ള വസ്തുക്കൾ തട്ടിക്കൊടഞ്ഞ് എന്നിട്ട് അതിൽ കിടക്കുമ്പോൾ, കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ധാരാളം നമ്മുടെ കുട്ടികളും മറ്റുള്ളവരെയുമൊക്കെ പഠിപ്പിച്ച ദിക്റുകളുണ്ട്. അതെല്ലാം ചൊല്ലുകയും അതോടൊപ്പം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ പ്രാർത്ഥന. ഇത് ഒരു പ്രാർത്ഥനാ രൂപമെന്ന് മാത്രമല്ല, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തനിക്കെല്ലാം തന്ന റബ്ബിനോടുള്ള തൻ്റെ ബന്ധത്തിൻ്റെ ആഴവും പരപ്പും പ്രകടിപ്പിക്കുകയാണ് ഒരാൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ.
ഇത്രയും ഒരാൾ പറഞ്ഞാൽ ഓഫിറത്ത് ലഹു ദുനൂബുഹു വലവ് കാനത്ത് മിസ്ല സബദിൽ ബഹർ, സമുദ്രത്തിൻ്റെ നുരയോളമുണ്ടെങ്കിലും അയാളുടെ പാപം അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഇതുപോലെയുള്ള നന്മകളെ ചേർത്തു വെക്കാനും ഇതുപോലെ കാര്യങ്ങൾ പറയാനും നമ്മുടെ മനസ്സും ശരീരവും ചേർത്ത് വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനും ഒക്കെ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഇത് വലിയ സൗഭാഗ്യമാണ് അള്ളാഹു നൽകുക. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നാളെ റബ്ബിൻ്റെ അടുത്ത് സ്വർഗത്തിൽ എത്താൻ നമുക്ക് സാധിക്കും. നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് നാളെ റബ്ബിൻ്റെ അടുത്ത് സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറഞ്ഞു വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തണം. നമ്മുടെ മക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മളത് കൈമാറണം, പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവരും ഇതിൽ പങ്കാളികളാവണം. അങ്ങനെ പാപങ്ങളില്ലാതെ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുകയാണെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും ധന്യമായ സന്ദർഭമായി അത് മാറും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പ്രവർത്തനങ്ങളെ ചേർത്ത് വെക്കാനുള്ള മനസ്സ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബന അത്തിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന തമ്മക്കന അദാബന്നാർ അമീന ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.